ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നിടങ്ങളിലാണ് ഇന്നത്തെ പരിപാടി. നെയ്യാറ്റിൻകരയാണ് ആദ്യ കേന്ദ്രം. 20 ലോക്സഭാ മണ്ഡലങ്ങളായി 60 പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. അല്ലമീൻ നൽകും വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. അമീൻ, LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ താരപ്രചാരകൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. 60 ഇടങ്ങളിലാണ് അദ്ദേഹം പ്രചാരണത്തിൽ പങ്കെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ നെയ്യാറ്റിൻകരയിൽ വന്നുന്ന ഈ മണ്ഡല പ്രചാരണം, മണ്ഡലങ്ങളിലൂടെയുള്ള പ്രചാരണ പരിപാടി തുടങ്ങുന്നു. എപ്പോഴാണ് പരിപാടി തുടങ്ങുക? മുഖ്യമന്ത്രി എത്തിയോ മറ്റു മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ടോ? വിവിധ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യമന്ത്രിയെ മുൻനിർത്തി തന്നെയാണ് ഇടതുമുന്നണി കേരളത്തിൽ വോട്ട് ചോദിക്കുന്നത്. പ്രചരണം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക മണ്ഡല പ്രചരണ പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യത്തെ പരിപാടി നെയ്യാറ്റിൻകരയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിൽ. ആ പരിപാടി നടക്കുന്ന വേദിയിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മറ്റു രണ്ട് കേന്ദ്രങ്ങളിൽ കൂടി ഇന്ന് വൈകുന്നേരം പരിപാടിയുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലത്തിലും മൂന്ന് കേന്ദ്രങ്ങളിലാണ് മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുക. അങ്ങനെ സംസ്ഥാനത്താകെ 60 പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും, പങ്കെടുക്കും, വോട്ട് ചോദിച്ച് വോട്ടർമാരുടെ അടുക്കലേക്ക് എത്തുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഔദ്യോഗിക പരിപാടിക്ക് ഇന്നാണ് തുടക്കം കുറിക്കുന്നതെങ്കിലും അനൌദ്യോഗികമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തുടക്കം കുറിച്ചിരുന്നു. അതായത് LDFന്റെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പലയിടത്തും ബഹുജന റാലികൾ സംഘടിപ്പിച്ചിരുന്നു. അതിലും മുൻനിരയിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം അനൌദ്യോഗികമായി ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഔദ്യോഗികമായി തുടങ്ങുന്നു എന്ന് മാത്രം. ഏതായാലും ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ മണ്ഡല പര്യടനത്തിലും മുഖ്യമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രധാനമായും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിലപാടുകൾ, ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ സമീപനം, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും സ്വീകരിച്ച നിലപാട്, അത് തന്നെയായിരിക്കും മുഖ്യമന്ത്രി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി മാത്രം നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വേദികളിലും പൗരത്വ ഭേദഗതി പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസ് നേതാക്കൾ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും BJPയിലേക്ക് പോകുന്നു. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് മറ്റൊരു ആയുധമാക്കി മുഖ്യമന്ത്രി എടുത്തുന്നേക്കും. ഒപ്പം സംസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയവും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് ഞെരുക്കുന്ന ഒരു സാഹചര്യവും ഇലക്ടറൽ ബോണ്ട് വിഷയങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഈ പ്രചരണ വേദികളിൽ മുഖ്യമന്ത്രിയും LDF ഏതായാലും പ്രചാരണ ആയുധമാക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഈ CAA നിലപാടെടുക്കുന്നത്, പ്രസംഗിക്കുന്നതിനെതിരെ BJP രംഗത്തെത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ പരാതി നൽകുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ CAA വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കുമല്ലോ LDFന്റെ തീരുമാനം. അത് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ട വേദിയാക്കി കൂടി മാറ്റുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ. ഒപ്പം മറ്റ് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വിലയിരുത്തലുകളുണ്ട്. അതുപോലെ മറ്റ് സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കാൻ പോകുന്നത്? മാസപ്പടി വിവാദത്തിൽ ഇപ്പോൾ ED അന്വേഷണം വന്നിരിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കാൻ പോകുന്നത്? ബിരുദ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗരത്വ ഭേദഗതിയും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കും കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സമീപനവും ഒക്കെ ചർച്ചാ വിഷയമാക്കി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ നമുക്കറിയാം മാസപ്പടി വിഷയത്തിലുൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യം, ED ലാൻഡിങ്, അത് പ്രചരണം കൊട്ടിക്കയറുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ വലിയ ഇടപെടൽ, ശക്തമായ ഇടപെടൽ വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ഇടപെടലിലെ പ്രതിപക്ഷം കാര്യമായി തന്നെ ആയുധമാക്കുകയും ചെയ്യും. ഇതിനോടൊക്കെ എന്ത് പ്രതികരണമായിരിക്കും, എന്ത് പ്രതിരോധമായിരിക്കും ഈ വേദികളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി നേരിട്ട് അതിനെ പ്രതിരോധിക്കുമോ അതോ സാധാരണ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന പരിതൃ ശൈലിയുണ്ട്, മൗനം ഭുജിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്, അത്തരം നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെയാണ് നോക്കപ്പെടുന്നത്. പ്രതിപക്ഷം പറയുന്നത് ഈ മറ്റു വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിരുദ്ധ വികാരമൊക്കെ വഴിതിരിച്ചു വിടുന്നതിനാണ് പൗരത്വ ഭേദഗതി എന്നുള്ള വിഷയം. പ്രധാന പ്രചാരണ ആയുധമാക്കുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുകയാണ് അല്പസമയത്തിനകം നെയ്യാറ്റിൻകരയിൽ.